പണ്ട് കാട്ടിൽ ചിമ്പുകൻ എന്ന ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. മഹാചതിയനും സൂത്രക്കാരനുമായിരുന്നു ചിമ്പുകൻ. ആ കാട്ടിൽ തന്നെ ടിങ്കു എന്നൊരു മാനും ഉണ്ടായിരുന്നു. അവൻ മഹാശക്തനും ബുദ്ധിശാലിയുമായിരുന്നു. ചിമ്പുകന് ടിങ്കുമാനിനെ കൊന്നു തിന്നണമെന്ന് വളരെ കാലമായി മോഹമുണ്ടായിരുന്നു. പക്ഷേ ടിങ്കുവിന്റെ നീണ്ടു കൂർത്ത കൊമ്പും ശക്തിയും കണ്ട് പേടി തോന്നി ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല. അതിനാൽ സൗഹൃദം നടിച്ച് കൂട്ടുകൂടി തക്കം കിട്ടുമ്പോൾ കൊന്നു തിന്നാം എന്ന് കരുതി അവർ കൂട്ടുകാരുമായി കാട്ടിലെല്ലാം നടന്നു. മാനിറച്ചി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവളെ കണ്ടിട്ട് കൊതിയാകുന്നു. ഞാൻ കോഴിയുടെയും മുയലിൻ്റെയും ഒക്കെ ഇറച്ചി തിന്നിട്ടുണ്ട്. ആടിൻ്റെയും മാനിറച്ചിക്ക് നല്ല രുചിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നിന്നെ എനിക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. നീ എൻ്റെ ചങ്ങാതിയായി പോയില്ലേ? എളുപ്പം നടക്ക്, കുറേ നടക്കാനുള്ളതാ. ഒരു ദിവസം നടന്ന് നടന്ന് ദാഹിച്ച് ഇരുവരും അധികം ആഴമില്ലാത്ത ഒരു കുഴിയുടെ വക്കത്തെത്തി. ആദ്യം ചിമ്പുകൻ എത്തി നോക്കി പറഞ്ഞു, കൊള്ളാമല്ലോ, ഇതിൽ നല്ല മധുരമുള്ള വെള്ളമുണ്ട്, നമുക്ക് മതിയാവോളം കുടിക്കാം. ചിമ്പുകൻ പിന്നിലേക്ക് മാറി. ടിങ്കുമാൻ മുന്നിലേക്ക് വന്ന് കുഴിയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കാപുരത്ത് ചിമ്പുകൻ പിന്നിൽ നിന്ന് ഒരൊറ്റ തള്ളു കുഴിയിൽ വീണ് ടിങ്കുവിന് അപ്പോഴാണ് മനസ്സിലായത് ചിമ്പുകൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന്. കുഴിയിൽ നിന്നും കയറാനാകാതെ ടിങ്കു മുകളിലേക്ക് നോക്കി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഏതായാലും ഞാൻ ഈ കുഴിയിലകപ്പെട്ടു. കയറാനാകാതെ ഇവിടെ കിടന്ന് ചത്തുപോകും. നിനക്കാണെങ്കിൽ മാനിന്റെ ഇറച്ചി വളരെ ഇഷ്ടവുമാണ്. ആർക്കും ഉപകാരമില്ലാതെ ചാകുന്നതിലും ഭേദമല്ലേ ഒരു സുഹൃത്തിന് ഭക്ഷണമാകുന്നത്? ഇങ്ങോട്ട് ചാടി വന്ന് എന്നെ കൊന്നു തിന്നോളൂ. ഇത് കേൾക്കേണ്ട താമസം ചിമ്പുകൻ കുഴിയിലേക്ക് ഒറ്റച്ചാട്ടം. ചിമ്പുകൻ അവിടെ എത്തിയതും ചിമ്പുകന്റെ മുകളിൽ ചവിട്ടി ടിങ്കു മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു. ചതിനായ സുഹൃത്തെ, നീ മധുരമുള്ള വെള്ളം കുടിച്ച് മാനിറച്ചിയും സ്വപ്നം കണ്ട് അവിടെ തന്നെ കിടക്ക്. ചതിയനായ ചിമ്പുകൻ കുറുക്കൻ അങ്ങനെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ അവിടെ കിടന്ന് നിലവിളിച്ചു, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ, ചതിയന്മാരെ രക്ഷിക്കാൻ ആരാ ഉണ്ടാവാ? കൂട്ടുകാരെ, മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അവരെ വിശ്വസിച്ച് വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. എന്തായാലും കള്ളത്തരം കാണിക്കുന്നവർ ഒരു നാൾ പിടിക്കപ്പെടുമെന്നത് തീർച്ചയാണ്. കാട്ടിലെ ഈ കഥയിലൂടെ നൽകുന്ന ഗുണപാഠവും അതുതന്നെയാണ്. നമസ്കാരം. എലിയപ്പനും കുടുംബത്തിനും എന്റെ സർപ്പയജ്ഞത്തിലേക്ക് സ്വാഗതം. ഘോരവിഷമുള്ള നാഗങ്ങളുടെ ലാൻഡായ നാഗാലാൻഡിൽ നിന്നും കൊണ്ടുവന്ന ഘോരവിഷമുള്ള സർപ്പങ്ങളാണ് ഈ കുടയിൽ. ഇവ ചേറ്റുന്ന വിഷം ദേഹത്ത് തെറിച്ചാൽ മതി, ആ നിമിഷം മരിക്കും. ഇനി ഞാൻ ഈ കൂട തുറന്ന് ഉഗ്രൻ വിഷമുള്ള രാജവെമ്പാലയെ ഇറക്കിവിടാൻ പോകുന്നു. നിങ്ങൾ സൂക്ഷിക്കുക, ജീവൻ വിലപ്പെട്ടതാണ്. അയ്യോ, തുറക്കല്ലേ, രാജവെമ്പാലയെ കണ്ടില്ലെങ്കിലും കണ്ടതുപോലെ തന്നെയാണ്. അയ്യോ, കാശ് എത്ര വേണമെങ്കിലും ഇനിയും തരാം, കൂടെ തുറക്കല്ലേ. അപ്പോ എന്റെ സർപ്പയജ്ഞം കാണുന്നില്ലേ? ഒന്ന് പോടോ തന്റെ ഒരു സർപ്പയജ്ഞം. ഇതിലെന്തോ തട്ടിപ്പുണ്ടല്ലോ.
ഉഗ്രവിഷമുള്ള രാജവെമ്പാലയാണ്. നിങ്ങളെ കൊല്ലാനുള്ള വിഷം ഇവനുണ്ട്. കൂട്ടുകാരെ, ഇത് ജീവൻ പണയം വെച്ചുള്ള കളിയാണ്. നിങ്ങളുടെ സംഭാവനകളാണ് എല്ലാ പ്രോത്സാഹനം. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക. ഇതാ ഞാൻ കൂടെ തുറക്കാൻ പോകുന്നു. അയ്യോ, തുറക്കല്ലേ! ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വലുത്. ഇതാ ഞാൻ കൂടയിൽ നിന്നും പാമ്പിനെ പുറത്തെടുക്കാൻ പോവുകയാണ്. എന്നാൽ നമുക്ക് കുറുക്കന്റെ പുറകെ ഒന്ന് പോയാലോ? അതാ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് കൂടകൾ പരിശോധിക്കാം. കൂടക്കകത്ത് വിഷമുള്ള പാമ്പുകൾ കാണില്ലേ? എന്തായാലും ഞാനത് തുറന്നു നോക്കാൻ പോവുകയാണ്. സൂക്ഷിക്കണേ. ആമച്ചാരി, കണ്ടില്ലേ ഇതിൽ എവിടെയാണ് പാമ്പുകൾ? അമ്പട ചതിയ, ഇവൻ എല്ലാവരെയും സർപ്പയജ്ഞത്തിന്റെ പേരിൽ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇതിനൊരു മറുപടി കൊടുത്തിട്ട് തന്നെ കാര്യം. നിങ്ങളുടെ സംഭാവനയാണ് എന്റെ പ്രോത്സാഹനം. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക. പണം നൽകാൻ വരട്ടെ, പാമ്പുകള് കഴിഞ്ഞ് പണം കൊടുത്താൽ മതി. ആദ്യം കുറുക്കൻ പാമ്പിനെ ഇറക്കി യജ്ഞം തുടങ്ങുക. എന്താ, പാമ്പുകളെ കൂടയിൽ നിന്ന് പുറത്തെടുക്കാൻ കുറുക്കച്ചാർക്ക് പേടിയാണോ? ഇവൻ ശല്യക്കാരനാണല്ലോ, എന്റെ കള്ളി വെളിച്ചത്താകുമോ? ഒരു കാര്യം ചെയ്യാം, കൂടക്കുള്ളിൽ കൈയിടാം, എന്നിട്ട് പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് ബോധം കെട്ട് വീഴാം. അപ്പോ ഈ ശല്യങ്ങളെല്ലാം ഒഴിവായി പൊയ്ക്കോളും. ഇതാ ഞാൻ കൂടയിൽ നിന്നും പാമ്പിനെ പുറത്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരും കള്ളം പറയരുത്. കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. ശിഷ്യനായ കുരങ്ങനുണ്ണിയോട് കള്ളം പറഞ്ഞ കാട്ടിലെ കുറുക്കൻ വൈദ്യന്റെ രസകരമായ ഒരു കഥ നമുക്ക് കാണാം. ഈ ആറന്മുള കണ്ണാടി കിട്ടിയത് എന്റെ ഭാഗ്യം. എപ്പോ വേണമെങ്കിലും സൗന്ദര്യം നോക്കാം. കണ്ണാടി ആദ്യമായൻ ഭാഗ്യരൂപം സ്വന്തമാക്കി. ഹായ്, മനോഹരമായിരിക്കുന്നു. എന്തൊരു താളം, എന്തൊരു ഭാവം.
എന്തൊരു ബോധമില്ലായ്മ. ഞങ്ങൾ കുറുക്കന്മാർക്ക് കൂവാൻ മാത്രമല്ല പാടാനും അറിയാമെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? പണ്ട് ഞാൻ ഇതിലും നന്നായി പാടിയിരുന്നതാണ്. ഇപ്പോ പഴയതുപോലെ സംഗതിയൊന്നും വരുന്നില്ല. സംഗതിയൊക്കെ തീർന്നു കാണും. വെള്ളത്തിൽ തലകുത്തി നിന്ന് സ്വാഗതം ചെയ്യും. സ്വാഗതമല്ല, സാധകം. കലാബോധമില്ലാത്ത ഇവൻ ആരാണ്? അടിയന്റെ മകന്. അങ്ങയുടെ ശിഷ്യനാക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ശിഷ്യനാക്കാനും? അതെ, പറ്റില്ല എന്ന് മാത്രം അങ്ങ് പറയരുത്. മഹാവികൃതിയും മരം മണ്ടനുമായ ഇവനെ മിടുക്കനാക്കിയെടുക്കാൻ അതിബുദ്ധിമാനും തന്ത്രശാലിയുമായ അങ്ങയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അങ്ങയുടെ തന്ത്രങ്ങളെ കുറിച്ച് അടിയൻ പഞ്ചതന്ത്രം കഥകളിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ അതെ, പഞ്ചതന്ത്രം കഥകളിൽ ഞാനങ്ങ് നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇനി വരുമ്പോ ഒരു കോപ്പി കൂടി കൊണ്ടുവരണം കേട്ടോ. കാപ്പി കൊണ്ടുവരാനോ? കാപ്പിയല്ല, പഞ്ചതന്ത്രം കഥയുടെ കോപ്പി. നിനക്ക് ചെവിയും കേക്കില്ലേ? കോപ്പി എത്ര വേണമെങ്കിലും കൊണ്ടുവരാം, പക്ഷെ ഈ കുരങ്ങനുണ്ണി അങ്ങ് മിടുക്കനാക്കി തരണം. അക്കാര്യം ഞാൻ ഏറ്റു. എടോ കുരങ്ങച്ച, തനിക്കറിയാമോ? എനിക്കറിയില്ല. എന്താ? പന്തീരാണ്ട് കൊല്ലം കുഴലിലിട്ടിട്ട് നിവരാത്ത ഒരു നായയുടെ വാലി ഒറ്റ ദിവസം കൊണ്ട് നിവർത്തിയവനാ ഈ കുറുക്കനാശാൻ. അത്ഭുതം തന്നെ. നായയുടെ വാല് നെടിയെ തിളച്ച് കമ്പിയേറ്റി കാണും. പോട്ടെ ആശാനെ, കുട്ടിയല്ലേ. ഇതുപോലെ കാട്ടാറിൽ 101 കുളി നടത്തിയിട്ടും വെളുക്കാത്ത ഒരു കാക്കയെ ഒറ്റ ദിവസം കൊണ്ട് വെളുപ്പിച്ചവനാ ഈ ഞാൻ. സമ്മതിക്കണം. കാക്കയുടെ തൊലിയിരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ടാണോ വെളുപ്പിച്ചത്? ക്ഷമിക്ക ആശാനെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവൻ മഹാവികൃതിയാണെന്ന്. അങ്ങ് വേണം ഇവനെ നന്നാക്കിയെടുക്കാൻ. മനഃശാസ്ത്രപരമായി അങ്ങ് ഇവനെ ചികിത്സിക്കണം. അവിടുത്തെ ക്ഷമയും അറിവും എല്ലാം ഇവന് പകർന്നു കൊടുക്കണം. ക്ഷമയോ? ഇപ്പൊ തന്നെ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന മട്ടാണ്. ആശാനെ, ഞങ്ങളോട് ദയ കാട്ടണം. സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. ധൈര്യമായി പൊയ്ക്കോളൂ. കുരങ്ങനുണ്ണിയെ ഒരു ശിഷ്യനായി ഇവിടെ നിർത്തി മിടുക്കനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ പോവുകയാണോ? ഇല്ല, ഞാൻ ഇവിടെ നിൽക്കില്ല. അച്ഛ, ഞാനും വരുന്നു. കുരങ്ങച്ചോ, ഓടിക്കോ. അയ്യോ, എന്റെ വാലേ. നായയുടെ വാല് എനിക്ക് പുല്ല, പിന്നെയാ നിന്റെ ഒരു ഉണക്ക വാല്. പണിയെടുത്തു മടുത്തു. രാവിലെ തന്നെ ഒരു ചുമട് പണി തന്നിട്ട് ചികിത്സ നടത്താൻ പോകുന്ന കുറുക്കനാശാനാണെങ്കിൽ എത്തുന്നത് വൈകുന്നേരം. ഞാൻ കൃത്യസമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ എന്ന് പോലും ആശാൻ തിരക്കാറില്ല. എല്ലാത്തിനും കാരണക്കാരൻ എന്റെ അച്ഛനാണ്. ഞാൻ അല്പം കുസൃതിയാണെന്ന് കരുതി എന്നെ ഇവിടെ കൊണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. വീട്ടിലായിരുന്നെങ്കിൽ ഒരു പണിയും ചെയ്യാതെ കളിച്ചു നടക്കാമായിരുന്നു. എന്താടാ കുരങ്ങനുണ്ണി, പണിയെടുക്കാതെ നിന്ന് സ്വപ്നം കാണുകയാണോ? കുറുക്കനാശാൻ, കിഴക്കേ മലയിലെ കലമാന്റെ കൊമ്പിൽ മരുന്ന് പുരട്ടാൻ പോയ അങ്ങ് എന്താണ് ഇത്ര താമസിച്ചത്? 2 മരുന്ന് പുരട്ടിയിട്ടും കലമാന്റെ കൊമ്പിന്റെ വളർച്ച നിന്നില്ല. അതുകൊണ്ട് തന്നെ കൊമ്പുകൾ പിഴുതെടുത്ത് പകരം മരത്തിന്റെ 2 വിറ്റ് ചെയ്തു. ഇനി കലമാന്റെ കൊമ്പുകൾ വളരില്ല. കലമാന്റെ പിഴുതെടുത്ത കൊമ്പുകളാണല്ലേ ആശാന്റെ കയ്യിലിരിക്കുന്നത്? അതെ അതെ, വിറ്റോ നല്ല വില കിട്ടുന്ന സാധനമാ. നീ ഇത് അകത്ത് കൊണ്ടുപോയി വെച്ചേക്ക്. അങ്ങനെ ആവട്ടെ. ഇതെന്താ ആശാനെ ഈ ഭരണിയിൽ? തിന്നാൻ വല്ലതുമാണോ? ഓ, തിന്നണമെന്നുള്ള ഒരു ചിന്ത മാത്രമല്ലേ നിനക്കുള്ളൂ. മര്യാദക്ക് പറഞ്ഞ പണി ചെയ്തോളാവേ. ഈ ഭരണിയിൽ ഈന്തപ്പഴങ്ങളാണെന്ന് ആ കൊതിയൻ അറിയണ്ട. എന്തൊരു രുചി! കലമാൻ തന്നുവിട്ട ദക്ഷിണ കൊള്ള. അടിപൊളി. എന്താ ചൂട്!
എന്തായിരിക്കും ഈ ഭരണിയിൽ? വല്ല പാൽപായസവും ആയിരിക്കോ? നീ എന്താടാ ആ ഭരണിയിൽ നോക്കിയിരുന്ന് വെള്ളമറക്കുന്നത്? ഈ ഭരണിയിൽ എന്താണെന്ന് അങ്ങ് ഇതുവരെ എന്നോട് പറഞ്ഞില്ല. അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ഇതൊരു വൈദ്യശാലയാണ്, ഇവിടെ എങ്ങനെ പലതും കൊണ്ടുവന്ന് വയ്ക്കും. മനസ്സിലായോ? മനസ്സിലായി, പക്ഷേ ഈ ഭരണിയിൽ എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. മനസ്സിലായിടത്തോളം മനസ്സിലായാ മതി. മനസ്സിലായോ? മനസ്സിലായേ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ ആ സഞ്ചിയിൽ എടുത്തു വെച്ചോ? എടുത്തു വെച്ചു. കൊടിലെടുത്തു വെച്ചോ? കൊടലോ? ഓ, കൊടലല്ലടാ കൊടില്. ഓ, എന്തൊരു മണ്ടൻ! ഇടാ, പല്ലുവേദന കാരണം ഗുഹയിൽ കഴിയുന്ന കടുവച്ചാരുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ചിലപ്പോ മുഴുവൻ പല്ലുകളും പറിച്ചു കളയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നഖങ്ങളും ഞാൻ പറിക്കും. അതിനാണ് ഈ കൊടില്. കൊടിൽ സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആശാനെ, കടുവയുടെ ഗുഹയിലേക്ക് പോവുകയല്ലേ? പോകുന്നതിന് മുമ്പ് ആ ഭരണിയിൽ എന്താണെന്നറിയാൻ അടിയൻ ആഗ്രഹമുണ്ട്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, അത് കുറച്ചു വിഷക്കായികളാണ്. വിഷചികിത്സക്ക് മരുന്നുണ്ടാക്കാൻ കൊണ്ടുവന്നതാ. നീ അതിൽ തൊടാനൊന്നും പോകണ്ട. അയ്യോ, അത് വിഷക്കായികളാണെങ്കിൽ അതിനടുത്തേക്ക് പോലും ഞാനില്ല. എന്നാ ഞാൻ പോട്ടെ. വിഷക്കായികളൊന്നും എടുത്ത് കഴിച്ചേക്കരുതേ. അയ്യോ, ഞാൻ കഴിക്കുന്നില്ലേ, എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തായാലും കടുവച്ചാരുടെ പല്ല് പറിക്കുന്നതോടെ എല്ലാ ചികിത്സയും നിന്നോളും. എനിക്കും മനസ്സിലാകാത്തത് ഈ വിഷക്കായകൾ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ്. വിഷക്കായ കൊണ്ട് എങ്ങനെയാണ് വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കുന്നത്? ആവോ, ആർക്കറിയാം. എന്തായാലും ഭരണി തുറന്ന ആ വിഷക്കായകളൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഈന്തപ്പഴത്തിന്റെ നല്ല മണം നോക്കട്ടെ. ഹായ്, ഇത് ഈന്തപ്പഴങ്ങൾ തന്നെയാണല്ലോ. ഇത് വിഷക്കായകളാണെന്ന് എന്നെ പറ്റിക്കാൻ ആശാൻ നുണ പറഞ്ഞതാണ്. എനിക്ക് തരാതെ ഈ ഈന്തപ്പഴം മുഴുവൻ ശാപ്പിടാനുള്ള ആശാന്റെ തന്ത്രമായിരുന്നല്ലേ. ഞാനിത് മുഴുവൻ ശാപ്പിടാൻ പോവുകയാണ്. ഹായ്, എന്തൊരു മധുരം! ഇന്നെന്റെ ഭാഗ്യ ദിവസമാണ്. ഈന്തപ്പഴങ്ങൾ മുഴുവൻ തീർന്നു. ഇനി കുറുക്കനാശാൻ വരുമ്പോൾ ഞാൻ എന്തു പറയും? വേഗം എന്തെങ്കിലും പോംവഴി കാണാം. ഏ, കുറുക്കനാശാന്റെ ആറന്മുള കണ്ണാടി! ഇതുകൊണ്ടൊരു പണി ഒപ്പിക്കാം. കുരങ്ങനുണ്ണി, കുരങ്ങനുണ്ണി, ഇവൻ എവിടെ പോയി? കുരങ്ങനുണ്ണി, ഇവനിതെന്ത് പറ്റി? കുരങ്ങനുണ്ണി, കുരങ്ങനുണ്ണി, മോനെ കണ്ണ് തുറക്കു മോനെ. ആശാനേ, മാപ്പ്, മാപ്പ്. നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ആശാനേ, എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു തെറ്റ് പറ്റി. സാരമില്ല, നീ കുട്ടിയല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ കാര്യം പറയൂ. ആശാന്റെ ആറന്മുള കണ്ണാടി എന്റെ കയ്യിൽ നിന്ന് അറിയാതെ നിലത്ത് വീണ് പൊട്ടി. എന്ത്? എന്റെ ആറന്മുള കണ്ണാടി പൊട്ടിയെന്നോ? ഈശ്വരാ, ഞാൻ ഇനി എങ്ങനെ രാവിലെയും വൈകുന്നേരവും മുഖസൗന്ദര്യം നോക്കൂ?
എല്ലാം നീ തകർത്തില്ലേ. അയ്യോ, അങ്ങ് വരുമ്പോൾ ഇതറിഞ്ഞ് കോപം കൊണ്ട് എന്നെ ശപിച്ച് ഭസ്മമാക്കുമെന്ന് കരുതി അങ്ങ് കൊണ്ടുവന്ന ആ വിഷക്കായകൾ തിന്നിട്ട് ഞാൻ മരിക്കാൻ കിടക്കുകയായിരുന്നു. ഏ, അതും നീ കഴിച്ചോ? ഈശ്വരാ, എന്റെ ഒരു ഗതികേട്. ഭരണിയിലുള്ളത് മുഴുവൻ നീ കഴിച്ചിട്ടില്ലല്ലോ, അല്പമെങ്കിലും ബാക്കി വെച്ചിട്ടില്ലേ? മരിക്കാൻ വേണ്ടി അത് മുഴുവനും ഞാൻ കഴിച്ചു. എഴുന്നേക്കൂ കുരങ്ങനുണ്ണി, എല്ലാം എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്. അത് ഈന്തപ്പഴമാണെന്ന് നിന്നെ അറിയിച്ചിരുന്നെങ്കിൽ എനിക്കായി നീ അല്പമെങ്കിലും ബാക്കി വെക്കുമായിരുന്നു. സ്വാർത്ഥതയാൽ അത് വിഷക്കായകളാണെന്ന് നിന്നോട് ഞാൻ കള്ളം പറഞ്ഞത് കൊണ്ടാണ് അത് കഴിക്കാൻ എനിക്ക് കഴിയാതെ പോയത്. ഇതിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ലെന്ന്. എന്നോട് ക്ഷമിക്ക ആശാനെ, അങ്ങയുടെ ആറന്മുള കണ്ണാടി ഞാൻ. സാരമില്ല കുരങ്ങനുണ്ണി, ചങ്ങാതി നന്നായാൽ പിന്നെ കണ്ണാടി വേണ്ട. ഒന്ന് മിണ്ടാതിരിക്കരുത് അത്തെ, ശബ്ദമുണ്ടാക്കിയാൽ മീനുകൾ ചൂണ്ടയിൽ കുത്തില്ല. എനിക്കാണ് ദേഷ്യം വന്നിട്ട് വയ്യ. നിന്റെ ഒരു ദേഷ്യം കുറുക്കനെ മീൻ പിടിച്ചാലേ ഉറക്കം വരൂ. അതേടാ, അതിനും ഒരു ബുദ്ധി വേണം. ഞാൻ ഈ കുളത്തിലെ എല്ലാ മീനുകളെയും പിടിക്കും, എന്നിട്ട് ഉണക്കക്കമ്പ് കൂട്ടിക്കത്തിച്ച് ചുട്ട് തിന്നും. കഷ്ടം, എന്നെ പോലെ വല്ല പച്ചിലയും ക്യാരറ്റും ഒക്കെ തിന്ന് നടക്കേണ്ടതിന് അവന്റെ ഒരു കൊതിയെ. നീ എന്റെ കയ്യിൽ നിന്ന് പെട മേടിക്കുമേ, നല്ല അടി വെച്ച് തരും ഞാൻ. പോടാ പൊട്ടൻ കുറുക്ക, നിനക്ക് എന്നെ ഒന്ന് തൊടാനാവുമോടാ? പാവ മുയലിനോട് കളിക്കല്ലേ, ഞാൻ നിന്നെ കൊത്തി ശരിയാക്കുവേ. പൊടി പൊട്ടി തത്തമ്മേ, നീ പയറുമണി കൊത്താൻ താഴേക്ക് വാ, ഞാൻ നിന്നെ കടിച്ചു കീറും. കുറുക്കച്ചാരെ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആ പാവം മീനുകളെ പിടിക്കരുതെന്ന്. ഒന്ന് പോവാവേ, എനിക്ക് വിശക്കുന്നു. ഈ മീനുകൾക്ക് നല്ല രുചിയാ, ഞാൻ ഇനിയും കുറെ മീനുകളെ പിടിക്കും. കുറുക്കച്ചാരെ, നിനക്ക് കാട്ടുകിഴങ്ങ് ചുട്ടെടുത്ത് കഴിച്ചൂടെ, എന്ത് രുചിയാണ് അതിന്. ആർക്ക് വേണം കാട്ടുകിഴങ്ങ്? അപ്പുക്കുട്ടാ, നീ ഒറ്റയ്ക്ക് കഴിച്ചാ മതി. എനിക്ക് ഈ മീൻ ചൂണ്ടയിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നത് കാണുമ്പോൾ എന്ത് രസാണെന്നോ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമില്ല കുറുക്ക, ദൈവം നമ്മളെ ശപിക്കും. പാവം മീനുകൾ ആ കുളത്തേക്ക് കഴിഞ്ഞോട്ടെ. നിന്നെ സിംഹമോ പുലിയോ വന്ന് ഉപദ്രവിക്കുന്ന പോലെ ഇതും, നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. പിന്നെ സിംഹവും പുലിയൊന്നും ഇങ്ങോട്ട് വരില്ല, എന്നെ ആരും ഒന്നും ചെയ്യില്ല. ഈ കുറുക്കൻ പണ്ടേ ഇങ്ങനെയാ, നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല, അഹങ്കാരി. മുയലെ, നമുക്ക് ഈ കുറുക്കനോട് കൂട്ട് വേണ്ട. വാവേ അപ്പുക്കുട്ടാ, എന്നെ രക്ഷിക്കണേ. അപ്പുറത്തെ പുഴയിൽ നിന്ന് വന്ന് തടിയൻ മുതല എന്നെ പിടിക്കുന്നേ. അയ്യോ, ഓടി വരണേ, രക്ഷിക്കണേ. എന്റെ അമ്മോ, രക്ഷയാവട്ടു. അയ്യോ, ചോര വരുന്നുണ്ടേ. ശോ, ആ തടിയും മുതല് ഭയങ്കരനാ. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവന്റെ വായിലായേനെ.
ഇപ്പൊ മനസ്സിലായോ മറ്റുള്ളവരെ ദ്രോഹിച്ചാലുള്ള വിഷമം? മനസ്സിലായി. ഇനി ഞാൻ മീൻ പിടിക്കില്ല, ആരെയും ദ്രോഹിക്കില്ല. അങ്ങനെ പറ അല്ലേ പൂച്ചേ? ഈ അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെ വല്ല കാട്ടുകിഴങ്ങും ചുട്ടു തിന്ന് ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞോളാവേ. ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നല്ലത് മാത്രം. ചൂണ്ടയൊന്നും എനിക്ക് വേണ്ടായേ. ബാബാ, നമുക്ക് ഒരുമിച്ച് കിഴങ്ങ് പറിക്കാൻ പോകാം. മീനു, വേഗം വരൂ, ഇനിയും വൈകിയാൽ ചന്തസമയം കഴിയും. താ വരുന്നച്ചാ. ഇന്നും ആ കള്ളൻ നമ്മുടെ തോട്ടം മുഴുവൻ നശിപ്പിച്ചല്ലോ. നാളെ ആകട്ടെ, അവനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്താടാ ഈ നേരത്തൊരു ഊഞ്ഞാലാട്ടം? ഊഞ്ഞാലാട്ടം അല്ല ചേട്ടാ. പിന്നെ ആരെങ്കിലും കുടുക്കി പെടുത്തിയോ? ഏയ് അല്ലല്ല, സ്വർഗത്തിലേക്ക് പോകാനാ. സ്വർഗത്തിലോ? അതെ, നാളെ കുറെ കൂടി മേലോട്ട്, മറ്റന്നാൾ പിന്നെയും മേലോട്ട്, അടുത്താഴ്ച സ്വർഗത്തിലെത്തും. നേരാണോ എന്നെയും കൂടി? എന്താ ചേട്ടനും വരുന്നുണ്ടോ? ഞാനും വരുന്നു. എന്നാലും ഇതിൽ ചേട്ടൻ പൊയ്ക്കോ, ഞാൻ പിന്നെ പൊയ്ക്കോളാം. എങ്കിലെന്നെ താഴെ ഇറക്ക്.
ചേട്ടാ, ഒരാഴ്ചയൊന്നും വേണ്ട, തോട്ടക്കാരൻ വന്നാൽ ഉടൻ തന്നെ സ്വർഗത്തിലെത്താം. ടാറ്റാ.